പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡാമുകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഡാം ഒരു നദിക്ക് കുറുകെ ഒരു അരുവിയുടെ ഭാഗത്ത് വെള്ളം സംഭരിക്കുന്നതിനായി നിർമ്മിച്ച ഒരു ഹൈഡ്രോളിക് ഘടനയാണ് ഡാം. ഇതൊരു പ്രകൃതിദത്ത നീരൊഴുക്കിന് കുറുകെ കടത്തിവിടുന്ന ഒരു തടസ്സമാണ്. ഈ ഒരു തടസ്സത്തിന് പുറകിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിസർവയർ എന്ന് വിളിക്കുന്നത്, കൃത്രിമ തടാകം വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണിത്. ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത് അതായത് സെലക്ഷൻ, സൈറ്റ് സെലക്ഷൻ കാര്യങ്ങൾ എല്ലാം ഇതിലും വരുന്നത് തന്നെയാണ്. സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിത് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ജലസംഭരണി രൂപപ്പെടുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. നദിയുടെ മുകളിലൂടെയുള്ള ഭാഗത്ത് വളരെയധികം വർധനവ് ഉണ്ടാവുകയും ജലസംഭരണിയിലെ ജലപ്രവാഹത്തെ ആശ്രയിച്ച് ഒരു വലിയൊരു പ്രദേശം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആദ്യത്തെ റിസർവോയർ ജാവയിലാണ്, ജോർദാനിലെ ജാവയിലാണ് എന്ത് ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല പർപ്പസുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനൊക്കെ വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നും അല്ലേ. ഒന്നാമത്തെന്ന് പറഞ്ഞത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ജലസേചനം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസേജ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസേജ്, അല്ലെങ്കിൽ നാവിഗേഷൻ തുടങ്ങി പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാമുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഡാമുമായി ചേർന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡാമുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്, കാച്ച്മെൻറ്റ് ഏരിയ എന്നുള്ളത്. ഡാമിലേക്കുള്ള വെള്ളം എത്തുന്നത് അവിടെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്നാണ്. ഇനി കാച്ച്മെൻറ്റ് ഏരിയയെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് തരത്തിലുള്ള കാച്ച്മെൻറ്റ് ഏരിയകൾ ഉണ്ട്, ഒന്ന് ഫാൻ ഷേപ്പിടും, രണ്ട് ഫേൺ ഷേപ്പിടും. അതിലേറ്റവും കൂടുതലായി ആ തടാകത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഫാൻ ഷേപ്പിടാണ്. അപ്പോൾ കാച്ച്മെൻറ്റ് ഏരിയയിൽ റെയിൻഫോൾ കൂടുതലാണെങ്കിൽ റിസർവറിലേക്കുള്ള റൺ ഓഫ് കൂടുതലായിരിക്കും. കാച്ച്മെൻറ്റ് ഏരിയയിൽ റെയിൻഫോൾ കുറവാണ് എങ്കിൽ റിസർവറിലേക്കുള്ള റൺ ഓഫ് കുറവായിരിക്കും. ഇനി അങ്ങനെ റൺ ഓഫ് കൂടുതലാണെങ്കിൽ, ഡാമിൻ്റെ കപ്പാസിറ്റി മാക്സിമത്തിലെത്തുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും, ഡാമിൻ്റെ ഷട്ടറുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡാമിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം. ഒന്നാമതായിട്ട് നമ്മൾ തരംതിരിക്കുന്നത് അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചാണ്. രണ്ട്, അതിൻ്റെ ഡിസൈൻ അനുസരിച്ച്, ഹൈഡ്രോളിക് ഡിസൈൻ അനുസരിച്ചിട്ടാണ് രണ്ടാമതായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. മൂന്ന്, അതിനുപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലിന് അനുസരിച്ചിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഡാമിനെ തരംതിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ യൂസേജ് ആണ്. പ്രധാനമായും മൂന്ന് തരം ഡാമുകളാണ് ഇതിൽ വരുന്നത്, ഉപയോഗത്തിനനുസരിച്ച് വരുന്നത്. ഒന്ന് സ്റ്റോറേജ് ഡാം, രണ്ട് ഡൈവേർഷൻ ഡാം, മൂന്ന് ഡിറ്റൻഷൻ ഡാം. ഇനി ഇവ മൂന്നും ഡീറ്റെയിൽഡായിട്ട് നോക്കാം. സ്റ്റോറേജ് ഡാം ഏറ്റവും സാധാരണയായി നിർമ്മിക്കുന്ന ഡാമുകളാണ് സ്റ്റോറേജ് ഡാം. മഴക്കാലത്തുണ്ടാകുന്ന അധിക ജലത്തെ നദികളിൽ തടഞ്ഞു നിർത്തി സംഭരിക്കുന്നതിനാണ് ഇവ നിർമ്മിക്കുന്നത്. ജലദൗർലഭ്യമുള്ള സമയങ്ങളിൽ ഇവയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത്തരമൊരു അണക്കെട്ടിന് പിന്നിൽ ഒരു ജലസംഭരണി അല്ലെങ്കിൽ ഒരു തടാകം രൂപം കൊള്ളുന്നു. ജലസേചനം, ജലവൈദ്യുതി അല്ലെങ്കിൽ പൊതുജനാരോഗ്യ ആവശ്യങ്ങൾക്കായി ജലവിതരണം എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി സംഭരണ അണക്കെട്ടുകൾ നിർമ്മിക്കാം.
അല്ലെങ്കിൽ ഇതൊരു വിവിധ ഉദ്ദേശ്യ പദ്ധതിക്കും ആയിരിക്കാം. കല്ല്, കോൺക്രീറ്റ്, മണ്ണ്, റോക്ക് ഫില്ല് തുടങ്ങി വിവിധ തരം വസ്തുക്കളിൽ നിന്ന് ഈ ഒരു സ്റ്റോറേജ് ഡാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇനി നോക്കുന്നത് ഡൈവേർഷൻ ഡാമാണ്. ഡൈവേർഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡൈവേർട്ട് ചെയ്യുക, വ്യതിചലിപ്പിക്കുക അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരു നദിയുടെ ഒഴുക്കിൻ്റെ അതിൻ്റെ സ്വാഭാവിക ഗതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു ഡാമാണ് ഡൈവേർഷൻ ഡാം. ഡൈവേർഷൻ ഡാമുകളിൽ സാധാരണയായി ഒരു ജലസംഭരണിയിൽ വെള്ളം കയറ്റുകയില്ല, പകരം ജലത്തെ ഒരു കൃത്രിമ ജലപാതയിലേക്കോ കനാലിലേക്കോ വഴിതിരിച്ചു വിടുന്നു. ഇത് ജലസേചനത്തിനായി ഉപയോഗിക്കാം, അല്ല എങ്കിൽ ജലവൈദ്യുത ജനറേറ്ററുകളിലൂടെ കടന്നുപോയ ശേഷം നദിയിലേക്ക് മടങ്ങാം. ഡിറ്റൻഷൻ ഡാം വെള്ളപ്പൊക്ക സമയങ്ങളിൽ വെള്ളം സംഭരിക്കുന്നതിനും വെള്ളപ്പൊക്കം കുറയുമ്പോൾ ക്രമേണ സുരക്ഷിതമായ നിരക്കിൽ പുറത്തുവിടുന്നതിനുമായി ആണ് ഇവ ഉപയോഗിക്കുന്നത്. ഇതൊരു സ്റ്റോറേജ് ഡാമായും ഉപയോഗിക്കാം. വിളകളുടെ വളർച്ചയ്ക്ക് നീരൊഴുക്ക് മതിയാകുമ്പോൾ ഉപരിതല നനവ് ആവശ്യമെങ്കിൽ ഇത്തരമൊരു തടാകത്തെ വാട്ടർ സ്പ്രെഡ് ഡാം എന്ന് വിളിക്കുന്നു. ചില സമയങ്ങളിൽ വലിയ മണലും അവശിഷ്ടങ്ങളും വഹിക്കുന്ന പോഷക നദികളിൽ ഡിറ്റൻഷൻ ഡാം നിർമ്മിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ഡീബറിസ് ഡാം എന്നും പറയുന്നു. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഹൈഡ്രോളിക് ഡിസൈൻ. ഇതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്, ഒന്ന് ഓവർഫ്ലോ ഡാമോ രണ്ട് നോൺ ഓവർഫ്ലോ ഡാമോ. നമുക്ക് ഇവ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓവർഫ്ലോ ഡാം ഒരു ഡാമിൻ്റെ സംഭരണശേഷിയിൽ അധികം ഉണ്ടാകുന്ന ജലത്തെ ഡാമിന് മുകളിലൂടെ തന്നെ ഒഴുക്കിവിടുന്നൊരു ഡാമുകളാണ് ഇവ. അധിക ജലം ഒഴുകുന്നത് ക്രസ്റ്റ് എന്ന ഭാഗത്തു കൂടെയാണ്. ഡാമിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ക്രസ്റ്റ് ഭാഗത്ത് ഉയരം കുറവായിരിക്കും. വെള്ളം ശക്തിയായി ഒഴുകുമ്പോൾ തകരാറ് സംഭവിക്കാത്ത തരം വസ്തുക്കളാണ് ക്രസ്റ്റിൽ ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റ് അല്ലെങ്കിൽ മേസൺറി ഉപയോഗിച്ചാണ് ഇവ സാധാരണയായി നിർമ്മിക്കുന്നത്. ഓവർഫ്ലോ ഡാമിനെ സ്പിൽവേ എന്നും പറയാറുണ്ട്. നോൺ ഓവർഫ്ലോ ഡാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്ന തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിനേക്കാളും ഉയർന്ന തരത്തിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഡാമാണ് നോൺ ഓവർഫ്ലോ ഡാം. ഈയൊരു ഡാം വെള്ളം അതിനെ മറികടക്കുവാൻ അനുവദിക്കുന്നില്ല. എർത്ത്, റോക്ക് ഫിൽ, മേസൺറി, കോൺക്രീറ്റ് തുടങ്ങി വിവിധ തരം വസ്തുക്കളിൽ നിന്നുകൊണ്ടാണ് നോൺ ഓവർഫ്ലോ ഡാം നിർമ്മിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ. അതിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, ഒന്ന് റിജിഡ് ഡാമോ രണ്ടാമതായിട്ട് വരുന്നത് നോൺ റിജിഡ് ഡാമോ. റിജിഡ് ഡാം മേസൺറി, കോൺക്രീറ്റ്, സ്റ്റീൽ ഓർ ടിമ്പർ എന്നിവ പോലുള്ള റിജിഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട്, അതായത് കർശനമായ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചവയാണ് റിജിഡ് ഡാം. റിജിഡ് ഡാമിനെ ഇനി പറയുന്ന രീതിയിൽ തരംതിരിക്കാം, ഒന്ന് സോളിഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, രണ്ട് ആർച്ച്ഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഡാം, മൂന്ന് കോൺക്രീറ്റ് ബട്രസ് ഡാം, നാല് സ്റ്റീൽ ഡാം, അഞ്ച് ടിമ്പർ ഡാം.
നോൺ റിജിഡ് ഡാം, എർത്ത് അല്ലെങ്കിൽ റോക്ക് ഫിൽ പോലുള്ള സ്ട്രോങ് അല്ലാത്ത അല്ലെങ്കിൽ കർശനമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചവയാണ് നോൺ റിജിഡ് ഡാം. ഇനി പറയുന്ന രീതിയിൽ ഇവയെ തരംതിരിക്കാം. ഒന്ന്, എർത്ത് ഡാം. രണ്ട്, റോക്ക് ഫിൽ ഡാം. മൂന്ന്, കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാം. ഗ്രാവിറ്റി ഡാം. ഒരു ഡാമിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിവിധ സമ്മർദ്ദങ്ങളായ വാട്ടർ പ്രഷർ, ഓളങ്ങൾ കാരണമുള്ള വേവ് പ്രഷർ, അടിഞ്ഞുകൂടുന്ന ചെളി കാരണമുണ്ടാകുന്ന സ്ലിറ്റ് പ്രഷർ, വെള്ളത്തെ തടഞ്ഞുനിർത്തുമ്പോൾ ഉണ്ടാകുന്ന അപ്ലിഫ്റ്റ് പ്രഷർ തുടങ്ങിയവയെല്ലാം ഡാമിൻ്റെ ഭാരം കൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന തരം ഡാമുകളാണ് ഗ്രാവിറ്റി ഡാമുകൾ. ഇവ മേസൺറി കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ ആധുനിക ഗ്രാവിറ്റി ഡാമുകൾ എല്ലാം കോൺക്രീറ്റിലാണ് നിർമ്മിക്കുന്നത്. ഇവ സ്ട്രൈറ്റായോ കർവ്ഡായോ നിർമ്മിക്കാറുണ്ട്. ബട്രസ് ഡാം. ഒരു ബട്രസ് ഡാമിൽ നിരവധി പിയറുകൾ ഉൾക്കൊള്ളുന്നു, അതായത് തൂണുകൾ ഉൾക്കൊള്ളുന്നു. ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ട സ്ഥലത്ത് നിരവധി സ്പാനുകളാക്കി വിഭജിച്ച് വെള്ളം ഉയർത്തിപ്പിടിക്കുന്നതിനും ഈയൊരു പിയറുകൾക്കിടയിൽ വെള്ളം നിലനിർത്തുന്നതിനും പാനലുകൾ, ആർച്ചുകൾ, പരന്ന സ്ലാബുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു. പാനലുകളിൽ ആർച്ചുകൾ അടങ്ങിയിരിക്കുമ്പോൾ അതിനെ മൾട്ടിപ്പിൾ ആർച്ച് ടൈപ്പ് ബട്രസ് ഡാം എന്ന് വിളിക്കുന്നു. പാനലുകളിൽ ഫ്ലാറ്റ് സ്ലാബ് അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഡെക്ക് ടൈപ്പ് ബട്രസ് ഡാം എന്നും വിളിക്കുന്നു. എർത്ത് ഡാം ആൻഡ് റോക്ക് ഫിൽ ഡാം. പ്രാദേശികമായി ലഭ്യമായ മണ്ണും ചരലും മറ്റും ഉപയോഗിച്ചാണ് എർത്ത് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. താരതമ്യേന ഉയരം കുറഞ്ഞ ഡാമുകൾ നിർമ്മിക്കാൻ ഈ രീതി സാധാരണയായി ഉപയോഗിക്കുന്നു. വൻകിട ഉപകരണങ്ങളുടെ സഹായം കൂടാതെയാണ് ഇവ നിർമ്മിക്കുന്നത്. ഇവയുടെ അടിത്തറ മറ്റു ഡാമുകളെ പോലെ ദൃഢമായിരിക്കണമെന്നില്ല. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാഞ്ഞിരപ്പുഴ ഡാം പ്രശസ്തമായ ഒരു എർത്ത് ഡാം ആണ്. റോക്ക് ഫിൽഡ് ഡാം. വിവിധ വലിപ്പത്തിലുള്ള പാറകൾ ഉപയോഗിച്ചാണ് റോക്ക് ഫിൽഡ് ഡാം നിർമ്മിക്കുന്നത്. ഇവ ഡാമിന് സ്റ്റെബിലിറ്റി നൽകുന്നു. വെള്ളം ചോർന്നു പോകുന്നത് തടയുന്നതിന് അപ്സ്ട്രീം ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ നൽകുന്നു. കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽഡ് ഡാം. ഡാമിൻ്റെ ഡൗൺ സ്ട്രീം ഭാഗത്ത് പാറക്കല്ലുകളും അപ്സ്ട്രീം ഭാഗത്ത് മണ്ണും നിറച്ച ഡാമുകളാണ് ഇവ. അമർത്തിയ മണ്ണിന് മുകളിൽ പരന്ന കല്ലുകൾ നിരത്തി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് റിപ്പ് റാപ്പ് എന്ന് പറയുന്നു. മണ്ണൊലിപ്പ്, ചോർച്ച എന്നിവ ഇല്ലാതാക്കുവാനും ഇവ സഹായിക്കുന്നു.